മാത്തട്രിക്സിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാൽക്കുലേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് LKG മുതൽ PhD വരെ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ, അതിൽ തിളക്കമാർന്ന വിജയം നേടുന്നവരെല്ലാം അവരുടെ കാൽക്കുലേഷൻ സ്കില്ല് കൊണ്ട് മറ്റുള്ളവരെ അമ്പരിപ്പിച്ചവരാണ്. അതിനാൽ തന്നെ വിദ്യാർത്ഥികളിൽ കാൽക്കുലേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തിയെടുക്കുക, അതിലൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് മാത്തട്രിക്സ് എന്നുള്ള പ്രോഗ്രാം നാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ മാത്തട്രിക്സിന് ഒന്നാമതായി ഒന്നാമത്തെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുന്നത് 5² വാല്യൂ 25, 15² വിച്ച് ഈസ് ഈക്വൽ ടു 225. ഇനി 25 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ബിക്കം 625. എടാ, 5 സ്ക്വയർ അതുപോലെ 15 സ്ക്വയർ അതുപോലെ 25 സ്ക്വയർ, അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ആൻസർ 25, 225, 625 തുടങ്ങിയ ആൻസേഴ്സ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ലാസ്റ്റ് 2 digits 25 ആണല്ലോ. അതായത് നാം സ്ക്വയർ ചെയ്യുന്ന നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ ലാസ്റ്റ് 2 digits 25 ആകുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ മാത്തമാറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് സിമ്മട്രി ആണ്. ഇതിലുള്ള വല്ല സിമ്മട്രി ഉണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യാം. അതായത് അടുത്തത് 35 സ്ക്വയർ കാണണം. 35 സ്ക്വയർ ഒന്നും അറിയില്ലെങ്കിലും ഞാൻ എഴുതുന്നു ലാസ്റ്റ് എന്താണ്, 25 ആണ്. ഇനി ഈ ഒരു പ്ലേസ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അതായത് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലായ കാര്യം, ഇവിടെ 15 സ്ക്വയർ ചെയ്തപ്പോൾ 225. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് 2 digits 25 ഉണ്ടാകാൻ കാരണക്കാരൻ ആരാണ്? ഈ 5 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ മുമ്പുള്ള ഈ 2 ഉണ്ടാകാൻ കാരണക്കാരൻ ആരാണ്? ഈ 1 അല്ലേ. ഞാൻ ചെയ്യുന്ന കാര്യം, ഈ 1 എന്നുള്ള നമ്പറിനെ ഞാൻ ഒബ്സർവ് ചെയ്തത് എന്താണ്, 1 എന്നുള്ള നമ്പറിനെ അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ അതായത് 2, 1 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ 2 എന്നുള്ള നമ്പർ കിട്ടുന്നത്. സിമിലർലി ഈ 25 സ്ക്വയറിലെ ലാസ്റ്റ് 25 ഉണ്ട്, അതായത് 5 ലാസ്റ്റ് വന്നത് കാരണം ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായി, 25 ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഈ 6 എന്നുള്ള നമ്പറിന് കാരണക്കാരൻ ഈ 2 ആണ്. അങ്ങനെയെങ്കിൽ ഈ 2 ഞാന് അതിന്റെ തൊട്ടടുത്ത നമ്പറായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 6 കിട്ടുക. അങ്ങനെയെങ്കിൽ ഇവിടെ 35 സ്ക്വയർ നിങ്ങൾക്ക് കാണണം. ഇവിടെ 5 ഉള്ളത് കാരണം 5 സ്ക്വയർ 25, ലാസ്റ്റ് 2 digits 25 വന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ളതിന്റെ മുമ്പുള്ള നമ്പർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ 3 കണ്ടോ, ഈ 3 തൊട്ടടുത്തുള്ള നമ്പർ 4 ആണ്. ദാറ്റ് ഈസ് 3 × 4 ആൻസർ 12 വരിക. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ബിക്കം 1225. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഇനി 45 സ്ക്വയർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, ഈ 5 ഉള്ളത് കാരണം ലാസ്റ്റ് 2 digits എന്താണ്, 25 ആണ്. അപ്പോ ഈ 4 എന്നുള്ള നമ്പറിന്റെ തൊട്ടടുത്തുള്ള നമ്പർ എന്താണ്, 5 ആണ്. ദാറ്റ് ഈസ് 4 × 5 ആൻസർ ബിക്കം 20. ദാറ്റ് ഈസ് 2025 ഇസ് ദ ആൻസർ. സിമിലർലി 55 സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 തൊട്ടടുത്തുള്ള നമ്പർ 6, 5 × 6 എന്താ 30, പിന്നെ ലാസ്റ്റ് 5 ആയതുകൊണ്ട് ലാസ്റ്റ് 2 digits എന്ത് വരും, 25 വരും. ഇങ്ങനെ ഏത് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 2 digit നമ്പർ ആകണമെന്നൊന്നുമില്ല, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദിച്ചു നോക്കോ, അതായത് ഒരു 105 സ്ക്വയർ ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ള ഈ 5 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ടാകും, 25 ഉണ്ടാകും. ഇനി ഈ 10 എന്നുള്ള നമ്പർ, ഇതിന്റെ കൂടെ ഉള്ളത് 10 ആണ്, അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാ, 11. അപ്പൊ 10 × 11 എന്താ, 110 അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 110 എന്നുള്ള നമ്പർ എഴുതി കഴിഞ്ഞാലാണ് അതിന്റെ ആൻസർ കിട്ടുക. അതായത് 11025 ഇസ് ദ ആൻസർ. അപ്പൊ ഇതാണ് 5 എന്നുള്ള നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഏത് നമ്പറും വളരെ ഈസി ആയിട്ട് സ്ക്വയർ ചെയ്യാനുള്ള ടെക്നിക്കാണ്. അത് നിങ്ങൾ സാധാരണ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നല്ലോണം യൂസ് ചെയ്യാം. അത് കാൽക്കുലേഷൻസിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. ഇനി
ओपोसिट परिवाडी रूट अब फाइव स्क्वय ट्वेंटी फाइव आने रूट ऑफ ट्वेंटी फाइव नि पढ़च अब प्लस फोर माइनस फाइव आने पढ़च इन ट्वेंटी फिफ्टी स्क्वय फिफ्टी स्क्वय इजिकल टू टू ट्वेंटी फाइव आने रूट ऑफ टू ट्वेंटी फाइव इजिकल टू प्लस फोर माइनस फिफ्टीन आया അതുപോലെ തന്നെ 25 ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 ആണെങ്കിൽ റൂട്ട് ഓഫ് 625 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 25 അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനത്തെ ഈ തിയറി നിങ്ങൾക്ക് അറിയാം ഇനി റൂട്ട് മാത്രമായിട്ട് നിങ്ങളോട് ചോദിച്ചു എന്നിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങളോട് റൂട്ട് ഓഫ് 3025 ചോദിച്ചു എന്നിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയോ ഈ റൂട്ട് കാണുന്നതില് ലാസ്റ്റ് ടു ഡിജിറ്റ് 25 വരുന്നത് കാരണം ഇതിന്റെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആകുന്നു എന്ന് മനസ്സിലാക്കുക അതായത് ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് പഠിക്കുന്ന രീതി ആ രീതിയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ സാധിക്കുക അതായത് റൂട്ട് ഓഫ് 3025 ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് 25 ആയത് കാരണം ഇതിന്റെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരും 5 വരും ഇനി ഈ 30 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ ഈ 30 എന്നുള്ള നമ്പർ ഏത് അടുത്തടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക എന്ന് നോക്കാം ഏത് അടുത്തടുത്ത ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 കിട്ടുക എന്ന് നോക്കുക ഏത് രണ്ട് നമ്പേഴ്സ് ആടാ 5 × 6 ആണ് അതിന് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് 5 ആ 5 ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അതായത് പ്ലസ് ഓർ മൈനസ് 55 ഇസ് ദി ആൻസർ വേറെ എക്സാമ്പിൾ ആയിട്ട് റൂട്ട് ഓഫ് 4225 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് 25 ആയത് കാരണം നിങ്ങൾക്ക് പറയാം അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആകും ഇനി പിന്നുള്ള നമ്പർ 42 ആണ് 42 എന്ന് പറഞ്ഞാൽ ഏത് അടുത്തടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാ 42 കിട്ടുക 42 കിട്ടണമെന്നുണ്ടെങ്കിൽ അത് 6 × 7 = 42 ആണ് ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ 6 ആ 6 ആയിരിക്കും ഇവിടെ വരിക ദാറ്റ് ഈസ് ആൻസർ ബിക്കം പ്ലസ് ഓർ മൈനസ് 65